നൽപകൽ നേരത്തെ മയക്കത്തെ പറ്റി പ്രത്യേകിച്ച് വലിയൊരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് വിശദീകരണങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് കുറേ ആളുകൾ വളരെ കുറച്ച് സമയം കാലം മുമ്പ് കണ്ട സിനിമയാണ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല അവർ പറഞ്ഞതിനപ്പുറത്തേക്ക്. എന്തായാലും സിനിമ തിയേറ്ററിൽ തുടർച്ചയായി പ്രദർശിപ്പിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ഒരു യോഗം കൂടുതലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയെപ്പറ്റി ആരും ഒന്നും അങ്ങനെ കാര്യമായിട്ട് പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല. സിനിമ തന്നെയാണ് പറഞ്ഞത് കൂടുതലും. ഞങ്ങളുടെ സംവിധായകൻ തിരക്കിലായതുകൊണ്ട് അദ്ദേഹം ഇവിടെ സന്നിധി തരാൻ സാധിച്ചിട്ടില്ല. എഴുത്തുകാരനുണ്ട്, ക്യാമറമാനും തിരക്കിലാണ്. പിന്നെ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുള്ള വലിയ തിരക്കില്ലാത്തവർ. ഇനി എനിക്ക് വന്നേ പറ്റുള്ളൂ. ഞാൻ ഭാഗ്യവാനായ പ്രൊഡ്യൂസർ കൂടെയാണ്. ഈ സിനിമ ഞാനും ലിജോയും കൂടെ ഒരുപാട് സിനിമയുടെ കഥകൾ പറഞ്ഞിരുന്നു. അതിൽ ഉടനെ ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരു സിനിമയാണ് ഈ സിനിമ. ഭീഷ്മ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയാണ്. ഇത് ഒ ടി ടിക്ക് വേണ്ടി എടുത്ത സിനിമയൊന്നുമില്ല, സിനിമയാകാൻ വേണ്ടി തന്നെ എടുത്ത സിനിമയാണ്. ഞങ്ങളൊരു 30 ദിവസത്തെ ഷൂട്ട് കൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് തീർന്നു. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത പഴനിയിലെ ഒരു ഇടഗ്രാമത്തിൽ ഉള്ള ജനങ്ങളുടെ സഹകരണം കൊണ്ടും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ഒരു ചുറുചുറുക്കും കൊണ്ട് ഞങ്ങൾ 45 ദിവസം പ്ലാൻ ചെയ്ത് ഒരു 10-35 ദിവസം കൂടി തീർന്നു. പിന്നെ വേറെ ഉല്ലാസ പ്രവൃത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് രാവിലെ എല്ലാവരും ഷൂട്ടിങ്ങിന് വരും. അത് വലിയൊരു അനുഭവമായിരുന്നു. இங்கே வந்திருக்கும் அனைவருக்கும் வணக்கம். ஆக்சுவலாக அந்த படத்தோட நடிக்கிற வாய்ப்பு வந்து எனக்கு வந்து கேமராமேன் தேனி ஈசு மூலமாக தான் கிடச்சிது. அவர் வந்து எனக்கு நீண்ட கால நண்பர். அவர் சொன்னார் ஒரு கேரக்டருக்கு நம்மளே வந்து பண்ணுங்க அப்படின்னாரு. அது நான் முன்னுக்கு இருந்தே வந்து லிஜா சாரோட ஒர்க் பண்ணணும் அப்படிங்கிற ஒரு இதில் இருந்துக்கிட்டு இருந்தேன். அப்போ வந்து அவரை சார் வந்து மீட் பண்ணுவோம், அட் ஓகே அப்படின்னாரு. ஸோ எனக்கு வந்து லிஜா சாரோட ஒர்க் பண்ணதும் மம்முட்டி சாரோட ஒர்க் பண்ணதும் வந்து ஒரு புது அனுபவத்தை கொடுத்துச்சு. ஈவன் வந்து ரைட்டரு ஹரீஷ் சார் எல்லா பேருமே வந்து ஒரு நல்ல ஃபேமிலி மாதிரி எந்த வித ஈகோ இல்லாமல் நல்லா ப்ளசண்ட்டாக ஒர்க் பண்ணோம். ஸோ அந்த நாங்கள் தமிழ் ஃபிலிமில் ஒர்க் பண்ணுறதுக்கும் இங்கே மலையாள ஃபிலிமில் ஒர்க் பண்ணுறதுக்கும் அந்த சின்ன டிஃப்ரென்ஸ் தெரிஞ்சது ரொம்ப நல்லா இருந்தது. பட்டு அங்கே வந்து பார்த்திங்கன்னா யாருமே வந்து அந்த வில்லேஜில் இருக்கிற எல்லா பேர் மாதிரியே நாங்கள் சமயம் ட்ரெஸ் சேஞ்ச் பண்ணிட்டு நாங்கள் சமயம் அந்த வில்லேஜுக்குள்ளே தான் ட்ராவல் பண்ணிட்டு இருப்போம். ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്താ എൻ്റെ വലിയൊരു ഭാഗ്യം. പിന്നെ ഇതൊക്കെ എനിക്ക് പുതിയതാണ്, സോ എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. മലയാളം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാകും. എപ്പോഴും മലയാളം സിനിമയുടെ ഒരു ഭാഗമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ ഒരു ഡയറക്ടർ ലിജോ ജോസ് സർ, മെഗാസ്റ്റാർ മമ്മൂട്ടി സാറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭാഗ്യമാണ് കരുതുന്നത്. ஜானி ஆண்டனி சார் தான் எனக்கு ஃபஸ்ட்டு மலையாளத்தில் இன்ட்ரெஸ்ட் பண்ணி வச்சாரு. அதனால் ரெண்டு படம் பண்ணேன். அப்போ சாரை பார்த்தப்போ எனக்கு ஃபஸ்ட்டு டேயே ரெண்டு பேரும் எனக்கு காம்பினேஷன். அதுக்கு மாதிரி நான் ஒரு 30 படம் பண்ணிட்டேன் தமிழில். ஆனால் சார் பார்த்தோன்னா அப்படியே கை காலம் நடுஞ்சு இருந்துச்சு எனக்கு. 3 டேக்கு 4 டேக்கு அப்புறம் கூப்பிட்டு சார்றாரு, இல்லை இப்படி செய்ய இப்படி செய்ய அப்படின்னு சார் சொல்லி கொடுத்தாரு. அது இந்த படத்துலேயும் அப்படி தான் இருக்குது. இப்போயும் அப்படி தான் லைட்டாக உள்ளே கால் நடுங்கிக்கிட்டே இருக்குது. ஷவரி அது என்னன்னு தெரியல. அது எனக்கு எனக்கு நம்ம வந்து அங்கே உட்காந்தேன் சார், இங்கே உட்கார் அங்கேயோ பக்கத்தில் உட்காரக்கே எனக்கு பயம் இருந்துச்சு. இப்போ பேப்பர்ஸ் இப்போ ஞாபக சினிமையில் அபிநயித்தது அவசரத்தில் வளரே 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 சந்தோஷம் உள்ளொரு சினிமையான എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ ഡിഫറൻ്റായിട്ട് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതും വളരെ നല്ല ടീമായിരിക്കുക, കഥാപാത്രം നന്നായിരിക്കുക, ഇതൊക്കെ ആക്ടറെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചും ഈ ഒരു പടത്തിൽ എനിക്കൊരു ക്ഷണം കിട്ടി കഴിഞ്ഞാൽ വളരെ എന്നെ സംബന്ധിച്ച് ഒരു ചുരുക്കി പറഞ്ഞാൽ അതൊരു ലോട്ടറി അടിക്കുന്ന തൊല്ലുമായിട്ട് ഞാൻ കരുതുക. കാര്യം അത് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 30 വർഷത്തിന് ശേഷം ഞാൻ മമ്മൂക്കയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അമരമായിരുന്നു ലാസ്റ്റ് സിനിമ. അതിനുശേഷം ഒരു പടത്തിൽ അഭിനയിച്ചു, ഗാനഗന്ധർവ്വ സിനിമ അഭിനയിച്ചു. പക്ഷേ ഞങ്ങൾ അതിന് കോമ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നും ശരിക്കും കോമ്പറേഷൻ ഇല്ലാത്തത് എനിക്ക് അന്ന് ദുഃഖമുണ്ടായിരുന്നു. കാരണം യവനീകന്മാരുള്ള ഒരു പരിചയം അടുപ്പവും ഞങ്ങൾ തമ്മിലുണ്ട്. 1981 അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. എങ്കിൽ പോലും ഈ 30 വർഷം ഗ്യാപ്പ് വന്നെങ്കിൽ പോലും 30 വർഷത്തെ ഒരു ഗ്യാപ്പ് വാസ്തവത്തിൽ അത് ഫീല് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം ഇടയ്ക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ എനിക്ക് വരുന്നതൊക്കെ. പിന്നെ കാരണം ആദ്യം ലേശം
നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ടും ഒരു മുഷടനും ഒരു മുൻകോപിയും ഒരു പിടിവാശിക്കാരനും സ്വാർത്ഥനും ഒക്കെ ആയിട്ട് തോന്നുന്ന അശോകൻ്റെ കഥാപാത്രത്തിൻ്റെ വളർച്ച സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായി അശോകൻ മാറുന്നത് കാണാം. അതിലപ്പുറത്തേക്ക് ഞാൻ പറയില്ല. അവിടുത്തെ റെസ്പോൺസ് ഞാൻ കണ്ടാണ്, ഒരു ഭയങ്കര അത്ര റെസ്പോൺസ് ഞാൻ നേരത്തെ ഇറക്കി പോയിട്ട് ഒരു സിനിമയ്ക്കും കണ്ടിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ അതിനൊക്കെ റെസ്പോൺസ് ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. സോ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. പക്ഷേ എല്ലാവരെയും നമ്മളെയൊക്കെ എനിക്ക് ഇവരുടെയൊക്കെ പ്രകടനം അത്ഭുതമായിരുന്നു, അത്ഭുതവും അസൂയുമായിരുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും പകർന്നു കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ വിശ്വാസം. 2022 നമ്മൾ ഒരുപാട് വിസ്മയിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള മമ്മൂക്കയുടെ 2023 വരാനിരിക്കുന്ന ഒരുപാട് വിജയങ്ങളിലേക്കുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ മൂവി. അത് മമ്മൂക്ക തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ ആദ്യം പ്രൊഡക്ഷൻ ആയതിൽ ഒരുപാട് സന്തോഷം, അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ കണ്ടെത്തിയിട്ടില്ലല്ലോ പുള്ളിയെ. പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. ശരിക്കും മുട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. ലിജോയെ പറ്റി ഒരുപാട് കാലം മുമ്പേ എനിക്കറിയാവുന്നതാണ്. ലിജോൻ്റെ ഫാദറുമായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ സിനിമയോടുള്ള ഭ്രമവും സിനിമയും, അവരൊക്കെ നാടക ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. സാരഥി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അന്ന് പുള്ളിയുടെ ഫാദർ വലിശ്ശേരിക്ക് നാടക ഗ്രൂപ്പുണ്ട്, തിലേഞ്ചേട്ടനൊക്കെ അവിടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ലിജോയെ സംബന്ധിച്ചിടത്തും സിനിമയും അഭിനയവും ഒന്നും അത്ര പുതിയ കാര്യങ്ങളല്ല. ഈ സിനിമയിലും ഒരുപക്ഷെ സാരഥി തിയേറ്റേഴ്സ് ഉണ്ട്. സസ്പെൻസായിട്ടവിടെ കിടന്നോട്ടെ. അല്ല, താരം എന്ന് പറയുന്നത് നമ്മൾ കാലത്ത് കഴിഞ്ഞിട്ട് താരമായിട്ട് വരികയല്ലല്ലോ. നമ്മൾ അഭിനയിച്ച് അഭിനയിച്ച് ആൾക്കാരെ ഇഷ്ടം കൂടുന്നത് കൂടും, എങ്ങനെ ഇതായി പോകുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്നിലൊരു ആക്ടർ ഒരിക്കലും ഞാൻ നിരാശ എന്താ പറയുക ചവിട്ടി തേക്കാറില്ല. മാക്സിമം ഞാൻ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് കിട്ടുന്ന അവസരങ്ങൾ ഒട്ടും ഉപേക്ഷിക്കാറുമില്ല. അങ്ങനെ തന്നെയാണ് ഈ സിനിമ. അഭിനയ പ്രാധാന്യവും കഥയ്ക്കും പുതുമയും ഉള്ളത് കൊണ്ടും തന്നെയാണ്. ഇപ്പോൾ വേറെ ആരും ഈ സിനിമ എടുക്കാനില്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാമെന്ന് അത് ആദ്യമായിട്ട് നമ്മൾ ഒരു ധൈര്യമായിട്ട് ഇറങ്ങിയത് അതുകൊണ്ടാണ്. ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഫലം ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് ആ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങളുൾപ്പെടെ ഉള്ള ആളുകൾ പറയുന്നത് വേറെ ഒരു തരം അനുഭൂതിയാണ് സിനിമ. സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് സിനിമയിലെ ഈ എല്ലാവരും നല്ലവരല്ലാത്ത, എല്ലാവരും ചീത്തവരുമല്ലാത്ത, എല്ലാവരും സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മളിൽ എല്ലാവർക്കും ഉണ്ട് നന്മയും തിന്മയും ഒക്കെ. നമ്മൾ തിന്മ പുറത്തുനിന്ന് എടുക്കേണ്ട, നന്മയും പുറത്തുനിന്ന് എടുക്കണം, നമ്മളിൽ തന്നെ ഉണ്ട്. അത് ശരിക്കും നല്ലവണ്ണം വെളിവാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരസ്പര വിശ്വാസങ്ങളുടെ നമ്മുടെ അഭിപ്രായങ്ങളുടെയൊക്കെ ഒരു ചേർന്ന് പോകുന്ന സിനിമയാണ് ഇത്. നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളുടെ ഉൾപ്പെട്ട കഥാപാത്രങ്ങളാണ്, തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കഥാപാത്രങ്ങളാണ്. നമ്മുടെ അയൽ സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനവും എന്താ അതിനൊരു ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഭാഷ പിന്നീട് വരികയുള്ളു. ആദ്യം നമുക്കൊരു ഒരു ചെറിയ പരസ്പരം വിശ്വാസമില്ലായ്മ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിലും അതൊരു വലിയ ഒരു സ്നേഹനദിയായിട്ട് ഒഴുകുന്ന നമുക്ക് കാണാൻ സിനിമ. അതൊക്കെ ഒരുപാട് ഞാൻ വിശദീകരിച്ച സിനിമയുടെ കാഴ്ചഭംഗി കളയുന്നില്ല. പക്ഷെ ഞാൻ അഭിനയിക്കുന്നില്ലായിരുന്നു അന്ന്. അത് പക്ഷേ ഒരു തമാശ, അന്ന് രജനീകാന്തിനെ വെച്ചെടുക്കണമെന്ന് പറഞ്ഞതാണ്. അത് നടന്നില്ല, അതൊക്കെ പഴയ കഥ. അന്ന് ഞാൻ രജനീകാന്തിൻ്റെ കൂടെ ആ സിനിമയിൽ അഭിനയിച്ചെങ്കിൽ രജനീകാന്ത് വലിയ ഫ്രണ്ടായി, അങ്ങനെയൊക്കെ തോന്നിയതാണ് അത് ആ കാലം. പിന്നീട് ലോഹി എന്നോട് പിന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുതുക്കണ്ണാടി ആദ്യത്തെ പടമല്ലേ. സുന്ദരം ആ പടം മൊത്തം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട്. അതിൽ 1.5 മണിക്കൂർ സുന്ദരമാണ്. ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു തോർത്തും ഇത്രയേ ഉള്ളൂ. അതിട്ടുള്ള ആട്ടമാണ് മൊത്തം. ഒരു രാത്രി ഒരു രാവിലെ മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള കഥയാണ്. അപ്പോൾ അതിനുള്ള എടുത്ത ആട്ടങ്ങളിൽ അത്രയും ഉള്ളിൽ അതിന് ആ ചെറിയ കാലത്തിനുള്ളിൽ സമയത്തിനുള്ളിൽ നമുക്ക് കഥയും കഥാപാത്രങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ അത് വേറൊരാളാണ് അതിനെ ആടി എന്ന് എനിക്ക് അങ്ങനെ ഒന്നും അതിനത് വിശദീകരിക്കാമെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പോൾ അവാർഡ് സിനിമകൾ വേറെ, മറ്റേ സിനിമകൾ വേറെ എന്നൊന്നും ഉണ്ടോ കുഞ്ഞേ? അങ്ങനെയൊക്കെ കാണാമോ? മോശമല്ലേ? അതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റാണോ? ഈ അവാർഡ് കിട്ടുന്നത് കൊണ്ട് പൊട്ടിപ്പോയത് കൊണ്ട് ആ അവാർഡ് മോശം സിനിമ. അവാർഡ് സിനിമ, അവാർഡ് സിനിമയൊക്കെ പഴയ പ്രയോഗമാണ്. അതൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ല, സോറി, പറ്റിയില്ല, ഒരു രക്ഷയില്ല. എല്ലാ സിനിമയും എല്ലാ ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ഒരു സിനിമയും പറ്റിയില്ല. ഈ സിനിമയെ കുറേ ഓഡിയൻസിനും ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്, അതെല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, അത്രേ ഉള്ളൂ. അതായത് ഭാഷ
സംസ്കാരം മതം ഇതിലുപരിയായി മനുഷ്യ വികാരം ഒന്നാണ് എന്ന് പറയുന്ന സിനിമയാണ്. അതെപ്പോഴും ഉള്ളതാണ്. നമുക്ക് ഭാഷയും മതത്തിനും ജാതിക്കും സംസ്ഥാന അതിർത്തികൾക്കും അപ്പുറത്തേക്ക് ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് വിലയുണ്ടാകുന്ന ഒരു സമയം എന്നുമുണ്ട്. അത് പറയപ്പെടുന്നതല്ല, കാലാകാലങ്ങളായി ഉള്ളതാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റിത്തെറ്റി പോവുകയും പിന്നെ പിന്നെ ഇങ്ങനെ അടുത്തടുത്ത് വരും. അത് ഈ സിനിമയിലും ഉണ്ടാവും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ. അതാണ് ഈ സിനിമയുടെ രാഷ്ട്രീയം. മനുഷ്യൻ അവസാനം മനുഷ്യനായി തന്നെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ എല്ലാ രാഷ്ട്രീയവും തന്നെ ആവണം, പക്ഷേ ഈ സിനിമയുടെ രാഷ്ട്രീയം തന്നെ. ഇത് സിനിമ തമിഴ്നാട്ടിലും റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു തമിഴ് പോസ്റ്റർ ആയിരിക്കും അത്. അവർക്ക് അതിനൊരു മുൻവിധി ഇല്ലാതെ കാണാൻ വേണ്ടിയാണ് ഈ സിനിമ. തമിഴ് സിനിമയിലുള്ള ആൾക്കാർ കാണുമ്പോൾ ഒരു മലയാള സിനിമ എന്നേ തോന്നുള്ളൂ. നമുക്ക് ശരിക്കും അത് മലയാളം സിനിമയല്ല, നമ്മൾ കാണുമ്പോൾ തമിഴ് സിനിമയാണെന്ന് തോന്നുന്നു. ഏത് സിനിമയായിട്ട് കാണാനാ ഉദ്ദേശം? അന്നത്തെ ആ ടെക്നോളജി അനുസരിച്ച് ഇത്രയും 81 എത്ര വർഷം ആലോചിച്ച് നോക്കാറ്. 82 റിലീസാണ്. അപ്പോൾ അത് ജോർജ് സാറിൻ്റെ പടങ്ങളെല്ലാം നല്ല പടങ്ങൾ തന്നെയായിരുന്നു. ഇത് കമ്പാരിസൺ അല്ല, പക്ഷേ ബിലിജോ വളരെ മനോഹരമായ, വളരെ ഡിഫറൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ എന്താ യുവ സംവിധാനം എന്നത് പറയാമല്ലോ, ന്യൂ ജെന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും അദ്ദേഹം വളരെ ബിജോ വളരെ മനോഹരമായിട്ട് സിനിമ എടുക്കുന്നവരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സിനിമയുടെ ഒരു രീതിയൊന്നും ആയിരിക്കത്തില്ല അതിൻ്റെ സ്ഥിരം. ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു പാറ്റേണിൽ പോകുന്ന ഒരാളല്ല. സിനിമയിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സിനിമ ഓടുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഓടാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കണം, അങ്ങനൊന്നും ഉള്ള ഒരു മനസ്സിലുള്ള ഒരു ഡയറക്ടറല്ല. അപ്പോൾ ഈ സിനിമ തന്നെ കാണുമ്പോൾ മനസ്സിലാകും കഴിഞ്ഞ പടങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണല്ലോ ബിജോയ്ക്ക് നല്ലൊരു പേര് കിട്ടിയത് തന്നെ. വളരെ ഡിഫറൻറ്റ് മൂവി ആയിരിക്കും ഇത്. ഈ തമിഴ് ആൾക്കാരോടൊന്നും ചോദിക്കാനില്ലേ? ആക്ടിംഗ് ടിപ്സാ? ഇല്ല, நான் யூஸ்வலாக எனக்கு அவர் எப்பவுமே ஒரு சப்போர்ட்டாக இருந்திருக்காரு. பட் மூவிஸ்ன்னு வந்ததுக்கப்புறம் நான் அவரை டிஸ்டர்ப் பண்ணதே இல்லை. பட் ஒரு மூவி செக் கதை கேட்குறதுலேருந்து சைன் பண்ணுற வரைக்கும் அது நான் டிசைட் பண்ணியிருக்கேன் இது வரைக்கும். பட் பண்ணதுக்கப்புறம் அவர்கிட்ட நான் இன்ஃபார்ம் பண்ணுவேன், இந்த மாதிரி நான் படம் பண்ணுறேன், இவங்களோட பண்ணுறேன் அந்த மாதிரி நான் சொல்லுவேன். ஸோ ஆல் தி பெஸ்ட் அப்படின்னு ஒரு விஷயம் சொல்லுவார். அண்ட் படம் வந்தோடனே ரிலீஸ் ஆகிட்டு பார்த்துட்டு அதுக்கு ஃபீட்பேக் சொல்லுவார். ரஜினி சார் உடல நடிக்கும் போது அவங்களுடைய எக்ஸ்பீரியன்ஸ் இருக்குல்ல, அந்த எக்ஸ்பீரியன்ஸ்ல ஏதாவது நம்ம வந்து லேர்ன் பண்ணிக்கிற பார்த்துருக்கோம். அதாவது கண்டிப்பாக வந்து ஒரு சின்ன வயசுனால லேர்ன் பண்ணுவோம், ஒரு டைரக்டர்லேருந்தோ ஒரு ஆர்டிஸ்ட்லேருந்தோ எல்லாத்துலேருந்தும் அந்த ஒரு லேர்னிங்கில் தான் நம்ம இருந்துகிட்டு இருக்கோம். அதனால் வந்து இப்போ இவங்கள மாதிரி பெரிய லெஜெண்ட்ஸ் நடிக்கும் போது என்னென்னா சின்ன ஒரு பயம் இருக்கும், அந்த கொஞ்சம் பயத்தை மட்டும் கொஞ்சம் போய்கிட்டு நல்லாயிருக்கும். விஜயகாஷோக்கு அபூர்வமாயிட்ட சம்பவிக்கிறதான. இது ஒருபாடு ஆள்க்காரில் அதினத்து சேர்ந்து நின்ற பிரவர்த்தகரையான சாதாரண விஜயகாஷங்களில் விளிக்காது. പിന്നെ എല്ലാവരെയും കൂടെ വിളിക്കാനും ചിലപ്പോൾ അതിനുള്ള വകുപ്പ് ഉണ്ടാകാറില്ല പലപ്പോഴും. പിന്നെ സമയം, ആളുകൾ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കലൊക്കെ ആയിരിക്കാം. അത് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്രസിഡൻറ്റിനും സെക്രട്ടറിയും കൂടെ തീരുമാനിച്ച് നമുക്ക് അവരെ വിളിക്കാം. എല്ലാവരും കൂടെ വിളിക്കാൻ പറ്റുമോ? ഒരാളെ വിളിച്ചല്ലേ മറ്റുള്ളവർ എല്ലാവരും പരാതി. നിങ്ങൾ എത്ര പേരാണെന്നായിരുന്നു നിങ്ങളുടെ വിചാരം? ഒരെത്ര പേരുണ്ടാവും? ഒരെത്ര പേരുണ്ടാവും? ഒരെത്ര പേരുണ്ടാവും? തൊഴിൽ പ്രശ്നമല്ലേ? ഒരെത്ര പേരുണ്ടാവും? ഒരു കണക്ക് പറ 100 പേർ അറിഞ്ഞല്ലോ. 100 പേരുണ്ട് ഈ സിനിമയ്ക്ക്. 100 ചിലപ്പോൾ കാണില്ല, അവിടെ 60 പേരെ ഉള്ളൂ. പിന്നെ ഒരു 100 പേരെയും കൂടെ വിളിക്കാൻ പോയല്ലോ. ഞാൻ പറയുന്നു നിങ്ങളൊരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാക്കുക, അപ്പോൾ നമുക്ക് സഹകരണമാകും. ഇത് വിളിക്കാൻ പറ്റാഞ്ഞിട്ടില്ല, എത്ര അഫോർഡ് ചെയ്യണ്ടേ? ഇതിക്കെല്ലാം അപ്പുറം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, റിസർച്ചിലാണ് പണ്ടമായിട്ട്. യൂഷ്വലി എനിക്ക് അത് പഴക്കമേ ഇല്ല. ഇത് ഡയറക്ടർ ചൊല്ലിക്കൊടുത്ത കഥയെ അപ്പടി പണിട്ട് വന്നിരിക്കാം. അതിനാൽ അന്തോ ലൊക്കേഷനിൽ പോകുന്ന നിൽക്കുമ്പോൾ ഇവരെ കൂടെ എല്ലാം അടിച്ചപ്പോൾ എന്നെ കറക്റ്റ് ആവുന്നത്. ഇവങ്ക തന്നെ ഹെൽപ്പ് ഉണ്ട് അങ്ങനെ അറിയാം. നിങ്ങൾ തമിഴ്നാട്ടിലെ എന്നാ എൻ്റെ വിച്ച് മീഡിയം ബേൻ റൂട്ട്സ്? ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു. ഞാൻ നിന്നുപോയി. ആ, ഒരു ക്യാമറ തന്നെ അവനെ ഒരെണ്ണം മതി. ഇതല്ല വേദം എന്നെ കൊണ്ട് അത് പൊക്കാൻ പൊക്കില്ല. ഞാനുണ്ടല്ലോ, ഞാൻ എൻ്റെ സെൽഫിയല്ലേ എടുക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ ഒരു പൊളിയാക്കി എടുക്കാം. ഓ, എന്താ ഇത്? ഇത്ര ഒരു പ്രസ് മീറ്റ് ഇവിടെ അടുത്ത കാലത്ത് അങ്ങ് നടന്നിട്ടില്ല. ആ, ഇവിടെ ഒന്നും അങ്ങനെ ആരും കാണുമല്ലോ. തൊട്ട് നോക്കേണ്ടി വരും. ഇത്തോടെ വലിയൊരു ഫ്രെയിം കിട്ടുമോ? ആ, ഇപ്പോൾ ഉണ്ടോ നോക്കിയേ. ഓ, 2 എണ്ണം ഇട്ടെടുത്തു.
ഈ സൈഡ് ഓ ഇവിടെ ഒന്നും തീരുന്നില്ല അയ്യോ ഇതുപോലെയൊക്കെ ആര് ചെയ്തു തരും പോരെ ഹാപ്പി ആയില്ലേ പറ്റിയാൽ വിളിക്കാം ഈ പടം 100 ദിവസം ഓടട്ടെ ഈ പടത്തിൻ്റെ 100-ാം ദിവസം പിടിച്ചിരിക്കും 100 പേരെയും ഓക്കേ